ഫിഫ ലോകകപ്പിന്റെ എല്ലാ എഡിഷനുകളിലും കളിച്ച ഒറ്റ ടീമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ ബ്രസീൽ കളിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ആരാധകർക്ക് ടീമിൻ്റെ മോശം പ്രകടനമാണ് ഈ ആശങ്കയ്ക്ക് കാരണം നിലവിൽ അമേരിക്കൻ മേഖലയിൽ എട്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ വെറും പത്ത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ നാല് കളിയിൽ തോറ്റ ബ്രസീൽ മൂന്നിൽ മാത്രമാണ് ജയിച്ചത് ഒരു സമനിലയും വഴങ്ങി എട്ട് കളിയിൽ ആറും ജയിച്ച അർജന്റീന പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് പതിനാറ് പോയിന്റുള്ള കൊളംബിയ രണ്ടും പതിനഞ്ച് പോയിന്റുള്ള ഉറുഗെ മൂന്നും പതിനൊന്ന് പോയിന്റുള്ള ഇക്കടറും നാലും സ്ഥാനത്താണ് റൂഗിയെ പരാഗെ അർജന്റീന കൊളംബിയ ടീമുകളാണ് ബ്രസീലിനെ തോൽപ്പിച്ചത് ഇതോടെ ബ്രസീലിൻ്റെ ലോകകപ്പ് സാധ്യതകൾക്ക് ബ്രഹരമേൽക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ ബ്രസീൽ കളിക്കുമോ ബ്രസീലിൻ്റെ സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം കൂടുന്നതിനാൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾക്കാണ് നേരിട്ട് യോഗ്യത ലഭിക്കുക തെക്കേ അമേരിക്കയിലെ പത്ത് ടീമുകളാണ് യോഗ്യത റൗണ്ടിൽ ഏറ്റുമുട്ടുന്നത് ഓരോ ടീമിനും പതിനെട്ട് മത്സരങ്ങൾ വീതമുണ്ട് ആറു ടീമുകൾ നേരിട്ട് ലോകകപ്പിൽ യോഗ്യത നേടുമ്പോൾ ഏഴാമത്തെ ടീം മറ്റ് ഒൻകരയിലെ ടീമുമായി പ്ലേ ഓഫ് കളിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിമൂന്ന് പോയിന്റുള്ള കൊളംബിയ ആയിരുന്നു ആറാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി ആറ് പോയിന്റുമായി ചിലി ആറാം സ്ഥാനത്തെത്തി ഇതുകൊണ്ട് തന്നെ ഇരുപത്തിലധികം പോയിന്റിലെത്തിയാലേ ബ്രസീലിന് ലോകകപ്പ് യോഗ്യത ലഭിക്കുമെന്ന് ഉറപ്പാണ് ബ്രസീൽ നിലവിൽ എട്ട് മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കിയത് ഇതുകൊണ്ട് തന്നെ മികവിലേക്ക് തിരിച്ചെത്തിയാൽ ബ്രസീലിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ കളിക്കാനും കഴിയും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫൈ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക